വെൽക്കം ടു ഈ ട്യൂട്ടോറിയൽ ഓഫ് കോയർ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എം എസ് എം ഇ. ഞാൻ വി കെ ടോമിച്ചൻ, അക്ഷൻ സർവീസ് ഓഫീസർ, കോയർ ബോർഡ്. ഇന്നിവിടെ ഞാൻ പറയുന്ന ഒരു വിഷയം മാൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തടുക്കുകളെക്കുറിച്ച്. തടുക്കുകൾ ഫ്രെയിമിൽ ചെയ്യുന്നതുകൊണ്ട്, ലൂമിൽ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ തറികളിൽ ചെയ്യുന്നതുകൊണ്ട്, ഇതിൽ ഫ്രെയിമിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റാണ് കോറിഡർ മാറ്റ്, അല്ലെങ്കിൽ കമ്പി കാർപ്പറ്റ് എന്ന് പറയുന്നത്. ഈ കമ്പി കാർപ്പറ്റ്, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാണ് കമ്പി കാർപ്പറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ചതുരാകൃതിയിലുള്ള ഒരു ഫ്രെയിമും അതുപോലുള്ള ഒരു പ്രസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ ഇത് ഒരു നിശ്ചിത അളവിലാണ് ചെയ്യുന്നത്. അതായത് സീറോ സൈസ്, 12 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളവുമുള്ള ഒരു സൈസ്, അത് കഴിഞ്ഞാൽ നമ്പർ 1 സൈസ്, 14 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളത്തിലുള്ള മറ്റൊരു സൈസ്, ഇങ്ങനെ ഓരോ സൈസിലാണ് ഈ മാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു വുഡൻ ഫ്രെയിമോ, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമോ, അതുപോലെ ഇരുമ്പ് കൊണ്ടുള്ള ഒരു പ്രസ്സോ ആവശ്യമാണ്. ആദ്യം ഈ ഒരു വുഡൻ ഫ്രെയിമിൽ 4 പേർക്ക് നിന്ന് ചെയ്യാവുന്നതാണ്. ഈ 4 പേർക്ക് ആവശ്യമുള്ള കമ്പികൾ, അതായത് ഇതിൽ കമ്പിയുടെ ഉപയോഗം എന്ന് പറയുന്നത് താൽക്കാലിക പാവിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് വാർപ്പിന് താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഇരുമ്പ് ദണ്ഡെന്ന് പറയുന്നത്. നിശ്ചിത ഒരു ഈ ഫ്രെയിമിൽ തടികളുണ്ടാക്കിയ രണ്ട് പാളികളായിട്ടുള്ള ഒരു ഗ്രൂവ്സ്, ഒരു ഹോളുണ്ട്. അത് ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്ന രീതിയിലുള്ള ഒരു തടിയും, പിന്നെ അതുകൂടെ അതിൻ്റെ അതേ അളവിൽ തന്നെ കീഴോട്ട് താഴത്ത് ഇത് താങ്ങി നിർത്താവുന്ന മറ്റൊരു ഗ്രൂവും ഈ ഫ്രെയിമിനുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള കമ്പി, അതായത് ഒരടിക്ക് 14 ഇഞ്ച് 14 അല്ലെങ്കിൽ 15 കമ്പികളാണ് ഒരടിയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ കമ്പികൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ കമ്പികൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ആവശ്യത്തിനുള്ള വീതിയിൽ, അല്ലെങ്കിൽ നീളത്തിൽ കമ്പികൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ കയറുകൾ, ഇത് ഒന്നട വിട്ട് ഉള്ള കമ്പികൾ നമ്മൾ കോർക്കുന്നു. അങ്ങനെ കോർത്ത് ഈ നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ഡിസൈൻ നമുക്കിത് ചെയ്യുവാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് ചെയ്തതിൻ്റെ മറുവശത്തേക്ക് ഇത് ആ ഗ്രൂവ് അത് മറിച്ചിടുക. കൃത്യമായിട്ട് നമ്മൾ അടുത്ത വശവും നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ അത് ഒന്നര വിട്ടുള്ള കമ്പിയിൽ ഈ കളറ് താഴത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ മേളിലും ഈ കമ്പി ഈ കയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് പതിയെ ഈ ഗ്രൂവ് നമ്മൾ അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് ആ സാധനം ഇതുപോലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രസ്, ഈ പ്രസ്സിൻ്റെ ഈ കമ്പിയുടെ അതേ അളവിലാണ് ഈ പ്രസ്. ആ പ്രസ്സിൽ ഒരെണ്ണം ഹാൻഡിൽ കൊണ്ട് കറക്കി മാറ്റാവുന്നതും മറ്റത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തതുമായിട്ടുള്ളതാണ്, ഒരു രണ്ട് റെയിലുള്ളത്. ആ കൃത്യ അളവിൽ നമ്മൾ ഈ മാറ്റ് ചെയ്ത മാറ്റം അതിൽ ഫിക്സ് ചെയ്തിട്ട് ഈ മറ്റേ ഇത് റെയിൽ നമ്മൾ ചലിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വീതിയിൽ, നമ്മൾ അവിടെ ഒരു തടിക്കഷ്ണം വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വീതിയിൽ നമ്മൾ ഈ മാറ്റ് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് അത് നിർത്തുന്നു. എന്നിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ അടുക്കാത്ത സ്ഥലങ്ങളാണെങ്കിൽ കമ്പി കൊണ്ട് അടിപ്പിച്ച് അത് ലെവലാക്കുക, ഡിസൈൻ ലെവലാക്കുക. ഈ ഡിസൈൻ ലെവലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ കമ്പിയും അത് ഊരിയെടുത്തിട്ട് പകരം ആ കമ്പിക്ക് പകരമായിട്ട് നമ്മൾ കയർ ഉപയോഗിക്കുന്നു. അതായത് റോപ്പ്, അതിന് അനുയോജ്യമായ റോപ്പ് ഈ ഹോളിൽ നമ്മൾ കടത്തിവിടുന്നു. അങ്ങനെ അത് കൃത്യമായി ഒരു സൈഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ പകുതി വീണ്ടും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് എൻഡിലും, കമ്പിയുടെ രണ്ടറ്റത്തും ഒരു കളർ കയറോ അല്ലെങ്കിൽ ഒരു നേരിയ കയറോ ഇതിൻ്റെ കൂടെ കടത്തിവിടുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഈ കമ്പി ഈ മാറ്റ് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള കയർ ലൂസായി പോകാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അങ്ങനെ ഇത് ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഈ പ്രസ് ഇതിൽ എടുത്തിട്ട് ഈ നേരിയ കയർ അഴിഞ്ഞിരിക്കുന്ന കുറുക്കിലോട്ട് നമ്മൾ ചേടി വയ്ക്കുക. അങ്ങനെ ചേടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊങ്ങി നിൽക്കുന്ന തുമ്പുകളും നാരുകളും നമ്മൾ കട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഈ പ്രോസസ്സ്.